Once again, welcome to my video blog Ajay Tech Tips. I am Ajay. You all welcome to my channel. I am Jio users in a sad news item. But that is a positive kind of thing. That is, we video mode kind of thing. But we can understand. Jio in the model October 10 model interconnection usage charge. That is IUC and all charge. But number of customers and the അത് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ വേറൊരു മൊബൈലിലേക്ക് സംസാരിക്കുകയാണെങ്കിൽ 6 പൈസ വെച്ചിട്ട് അവർ ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ 149 രൂപയ്ക്കാണ് ഞാൻ റീചാർജ് ചെയ്യുന്നത്. ഈ ഇപ്പോൾ ബ്ലോഗ് ചെയ്യുന്നത് ജിയോ നെറ്റ്‌വർക്ക് എന്നാണ്. അപ്പോൾ ഈ 149 രൂപയ്ക്ക് ഞാൻ റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സാധാരണ ഫ്രീ കോൾ ചെയ്ത് ഇന്ത്യ ഒട്ടാകെ ഏത് ഫോണിലേക്ക് എനിക്ക് വിളിക്കായിരുന്നു. പക്ഷേ ഇനി മുതൽ അത് പറ്റില്ല. നമുക്ക് അതിന്റെ കൂടെ എക്സ്ട്രാ ടോക്ക് ടൈമും കൂടെ വേണം. അതിന് ജിയോ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 10 രൂപ മുതൽ 100 രൂപ വരെയുള്ള പ്ലാൻ. 10 രൂപ 20 രൂപ 50 രൂപ 100 രൂപ. അപ്പോൾ ഇതിന് 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ 6 സെക്കൻഡ് വെച്ചുള്ള പൈസ എത്ര മിനിറ്റ് ആണോ അത് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്കല്ല നമുക്ക് ഞാനും ജിയോ യൂസറാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ജിയോ തന്നെയാണ് കോൾ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യും? ജിയോ ഒന്ന് ചവിട്ടി പിടിക്കും എന്നാണ് എല്ലാവരും പറയണത്. കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് അത് പൊട്ടത്തരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 149 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 GB ആണ് കിട്ടുക 28 ദിവസത്തേക്ക്. ജിയോയുടെ സർക്കിൾ 28 ദിവസമാണ്. പ്ലസ് നമ്മൾ ഈ 10 രൂപ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജി ബി നമുക്ക് ഈ അവർ റീഫണ്ടായിട്ട് നമുക്ക് തരുന്നുണ്ട്. നെറ്റ് യൂസ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. കാരണം ഇത് ട്രായിൻ്റെ നിയമമായതുകൊണ്ട് ട്രായ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ജിയോയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആദ്യം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ വിളിക്കുന്ന എത്രയോ പൈസ ഇവർ പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് തിരിച്ചു കിട്ടും. ഐഡിയ എന്നൊരു കോള് ജിയോയിലേക്ക് വിളിച്ചാൽ അവരും 6 പൈസ കൊടുക്കണം. ആദ്യം 13 പൈസയായിരുന്നു, ഇപ്പോൾ 6 പൈസ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പോരാന്നാണ് അവർ പറഞ്ഞത്. വേറെ വശം ട്രായ് ഇത് ഒഴിവാക്കണം എന്നും പറയുന്നുണ്ട്. പക്ഷേ ജിയോയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാർജ് വാങ്ങേണ്ട വരുന്നത് അവർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഫ്രീ കോൾ അവർ ഒഴിവാക്കുകയാണ്. പകരം ഈ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് നെറ്റ് ഫ്രീ തരുന്നുണ്ട്. ഇപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 GB ഡാറ്റ നമുക്ക് തരും. അത് നമ്മൾ ഈ 28 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടാണോ ഇടേണ്ടത് അത് അവർ പറയുന്നെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് 28 ദിവസത്തേക്കാണ് നമ്മൾ റീചാർജ് ചെയ്യണമെങ്കിൽ അവരെ സർക്കിൾ 28 ദിവസമാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വെറും 10 രൂപ റീചാർജ് ചെയ്താൽ ജിയോ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവണം. ഒരു ബേസിക് പ്ലാൻ ആയിട്ടുള്ള 149 രൂപ മുതൽക്കുള്ള 149 രൂപ 199 രൂപ മുതൽക്കുള്ള ആ പ്ലാനുകൾ റീചാർജ് ചെയ്യണം. കൂടെ ഈ ടോക്ക് ടൈമും കൂടെ ചെയ്യണം. അത് ഇന്ന് മുതൽക്കാണ് അങ്ങനെ വന്നത്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞപ്പം അതിനെ കുറച്ച് സ്റ്റഡി ചെയ്തു. പിന്നെ എനിക്ക് വേറെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി നേരത്തെ വന്നിട്ട് വ്ളോഗ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. അപ്പോൾ എല്ലാവരും ജിയോയെ കുറ്റം പറഞ്ഞിട്ട് വേറെ വ്ളോഗേഴ്സ് വ്ളോഗ് ഇട്ടുണ്ട് ജിയോനെ കുറ്റം പറഞ്ഞിട്ട്. ഇത് അവരെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നിയമമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളാരും കണ്ട് പോർട്ട് ചെയ്യാനും നിൽക്കരുത്. പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജിയോ എന്ത് വന്ന് ചെയ്ത് കഴിഞ്ഞാലും അതിനെ അനുകരിക്കുകയാണ് ബാക്കി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ജിയോ ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്ന ഐഡിയ വോഡാഫോൺ എയർടെൽ ഐഡിയ വോഡാഫോൺ ഒന്നാണ് എയർടെൽ പിന്നെ BSNL അവരും എന്ത് ചെയ്യും ഇതേപോലെ IUC ചാർജ് ഇന്റർ കണക്ഷൻ യൂസേജ് ചാർജ് എന്ത് ചെയ്യും അവരും കൊണ്ടുവരും. അപ്പോൾ പിന്നെ കാര്യമില്ല. കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി സർവീസ് ജിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജിയോ പ്രൊമോട്ട് ചെയ്യല്ല. പലരും ചോദിച്ചിട്ടുണ്ട് ജിയോനെ പ്രൊമോട്ട് ചെയ്യണം. ജിയോനെ പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷേ ജിയോൻ്റെ സർവീസ് നല്ലതാണ്, നെറ്റ് നല്ലതാണ്. പിന്നെ നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് നെറ്റ് തന്നത് ജിയോ ആണ്. അപ്പം ഇത് അവർ ഈ ചാർജ് അവർ നമ്മൾ ഐഡിയയിലേക്ക് വിളിക്കുമ്പോൾ വരുന്ന ഒരു ചാർജാണ് വരുന്നത്. അപ്പം ആ ഒരു ചാർജ് നമ്മൾ ബെയർ ചെയ്യേണ്ട വരും. അത് അവർ കൊടുക്കാൻ ബാധ്യസ്ഥരല്ല എന്നാണ് ജിയോയുടെ വെബ്സൈറ്റിൽ പറയുന്നത്. പിന്നെ പ്ലേ സ്റ്റോറിൽ സോറി മൈ ജിയോ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് മൈ ജിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അധികം പേര് അത് ഇൻസ്റ്റാൾഡ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എഴുതി കാണിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓരോ പോയിന്റ്സും എഴുതിയിട്ടുണ്ട്. ഈ ഒരു ചാർജ് കൊണ്ട് മാത്രമാണ് ഉള്ളത്. അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് അവർ ഈ 1 GB ഇപ്പം 20 രൂപ വെച്ചാൽ 2 GB 50 രൂപ വെച്ചാൽ 5 GB 100 GB 10 GB 100 രൂപയ്ക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ അതൊരു അഡീഷണൽ ടോപ്പപ്പ് ചെയ്തു. എനിക്കത് ലാഭം. കാരണം ഈ 1.5 GB ഡെയിലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മൂവിയും നമ്മുടെ വ്ളോഗിങ് ഷെയറിങ്ങും ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇന്നൊക്കെ ഡാറ്റ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 51 രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ ചെയ്യാം 3 GB ഇത് അങ്ങനെ നോക്കാൻ വെച്ചാൽ ലാഭമാണ്. 50 രൂപയ്ക്ക് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് 50 രൂപയ്ക്കുള്ള കോള് വിളിക്കുകയും ചെയ്യുക. 50 രൂപയ്ക്കുള്ള നെറ്റ് എന്ന് പറയുമ്പോൾ എത്ര വന്നു? 5 GB വന്നു. അവിടെ നമുക്കാണ് ലാഭം. അപ്പം ജിയോ ആ കാര്യത്തിന് മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ആരും ആലോചിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് പോസിറ്റീവ് വേയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിന്ന് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ യൂട്യൂബിൽ എൻ്റെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അഞ്ചാൽ ഒന്ന് youtube.com/AjayTechTips ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇതിൽ വരാണെങ്കിൽ ഒന്ന് കാണാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ അഞ്ചാൽ എന്ത് ചെയ്യുക, എൻ്റെ പേജ് ഉണ്ട് അജയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേജ് ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഗുഡ് ബൈ.